പിന്നെ ഉത്തർപ്രദേശും യോഗി ചുമ്മാ തള്ളിമറിക്കാതെ അവിടെ എപ്പോഴും കലാപമാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നമുക്കിവിടെ കേരളത്തിലുണ്ട്. അവർ കേൾക്കാനാണ് പറയുന്നത്, ഫ്രാൻസിലെ കലാപം അടിച്ചമർത്താൻ യോഗി ആദിത്യനാഥിനെ അയക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. ഇവിടെ കേരളത്തിലുള്ളവരോ ഇന്ത്യയിലുള്ളവരോ അല്ല പറയുന്നത്, ഫ്രാൻസിലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ആവശ്യമാണ്. പറഞ്ഞു വരുന്നത് ഇതാണ് നേതാവ്, ഗുണ്ടകളെ വളരാൻ അനുവദിക്കാത്ത, അക്രമികളുടെ ഭൂമി കണ്ടുകെട്ടുന്ന, സ്ത്രീയെ തൊട്ടാൽ തൊടുന്നവനെ പൂട്ടുന്ന യോഗി, അദ്ദേഹത്തിനുള്ള ആഗോള അംഗീകാരം. ഒന്നുകൂടി പറഞ്ഞോട്ടെ, നമ്മുടെ കേരളത്തിലുമുണ്ട് ഒരു മുഖ്യൻ, അദ്ദേഹത്തോടുള്ള ബഹുമാനം എല്ലാം മുൻനിർത്തി പറയട്ടെ. അഴിമതിയുടെ കൈതോലപ്പായയിൽ നിന്ന് എണീക്കാനാവാതെ തുടർഭരണം നടത്തി കേരളത്തെ കുട്ടിച്ചൊറാക്കിയ പിണറായിയെ ഒന്ന് വെറുതെ പോലും അങ്ങോട്ടൊന്നും അയക്കല്ലേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളും. അവിടെയാണ് യോഗി എന്ന മനുഷ്യൻ വ്യത്യസ്തനാകുന്നത്. ആഭ്യന്തര കലാപം അതിരൂക്ഷമാണ് ഫ്രാൻസിൽ. ഫ്രാൻസിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ശൈലിയിലുള്ള പരിഹാരം വേണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. ഇത് അവിടുത്തെ സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിച്ച ചർച്ചയാണ്. ഇതിനെ പിന്തുടർന്ന് ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങളിലും ഈ ചർച്ച ഉയരുന്നു. അൾജീരിയൻ വംശജനായ 17-കാരൻ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ 4 ദിവസമായി അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലായിരിക്കുന്നത്. കലാപത്തിന്റെ ഭാഗമായി കുടിയേറ്റക്കാർ കെട്ടിടത്തിന് മുകളിൽ നിന്നും കാറുകൾ താഴേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിനിടെയാണ് ഇന്ത്യയിലെ യോഗി ആദിത്യനാഥിനെ അവിടേക്ക് അയക്കണം എന്ന് ആവശ്യപ്പെട്ട് ട്വീറ്റ് പ്രത്യക്ഷപ്പെടുന്നത്. യൂറോപ്പിൽ നിന്നുള്ള ഒരു ഡോക്ടറാണ് ഇത് ആവശ്യപ്പെട്ടത് എന്ന ഒരു പ്രചാരണമുണ്ട്. അതിനിടെ യു പി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു പ്രതികരണവുമായി രംഗത്ത് എത്തിയിരുന്നു. ലോകത്തിന്റെ ഏതു ഭാഗത്തും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ഉത്തർപ്രദേശിൽ മഹാരാജി സ്ഥാപിച്ച ക്രമസമാധാനത്തിന്റെ യോഗി മാതൃകയിലൂടെ മാറ്റത്തിന് കുതിക്കുന്നു. ഇതായിരുന്നു യു പി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായിരുന്ന ട്വീറ്റ്. ബി ജെ പി സംസ്ഥാന നേതൃത്വവും യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തി രംഗത്ത് വന്നു. ഫ്രാൻസ് പോലുള്ള ഒരു രാജ്യത്ത് കലാപമുണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ യോഗി മോഡലിന് വേണ്ടി ആവശ്യമുയരുന്നത് ഉത്തർപ്രദേശിലെ യോഗിയുടെ ക്രമസമാധാന പാലനത്തിലുള്ള ആഗോള അംഗീകാരമാണ് എന്ന് ബി ജെ പി വക്താവ് രാകേഷ് ത്രിപാഠിയും കുറിച്ചു. ഫ്രാൻസിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറിയായ മാർസേയിൽ നഗരത്തിലെ പബ്ലിക് ലൈബ്രറി കലാപകാരികൾ കത്തിച്ചു. നിരവധി പുസ്തകങ്ങളാണ് നഷ്ടമായത്. ഫ്രാൻസിൽ നടക്കുന്ന ആക്രമണത്തിന്റെ ഭാഗമായാണ് ലൈബ്രറി കത്തിച്ചത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. പ്രാചീന ഭാരതത്തിലെ നളന്ദ സർവകലാശാലയ്ക്ക് തീവെച്ച മുഹമ്മദ് ബക്തിയാർ ഖിൽജിയുടെ പ്രവർത്തനത്തോടാണ് പലരും ഇതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അറിവിന്റെയും സംസ്കാരത്തിന്റെയും നഷ്ടങ്ങളുടെ പ്രതീകമായാണ് തീജ്വാലയെ പലരും കാണുന്നത്. ലൈബ്രറി നശിച്ചത് നഗരത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് വലിയ ഒരു മുറിവുണ്ടാക്കുമെന്നും പലരും അഭിപ്രായപ്പെടുന്നു. ജൂൺ 27 ക്രിമിനൽ പശ്ചാത്തലമുള്ള നഹേൽ എന്ന കുട്ടിയും പോലീസും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി. ആ ഏറ്റുമുട്ടലിനെ തുടർന്ന് കുട്ടി മരണപ്പെടുന്നു. ഇതേ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ഗതാഗത നിയന്ത്രണം പാലിക്കാൻ നഹേൽ വിസമ്മതിച്ചതോടെയാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. അതേസമയം ഫ്രാൻസിൽ തുടർച്ചയായി അശാന്തി പടരുകയാണ്. തീപിടുത്തങ്ങൾ, പോലീസ് വാഹനങ്ങൾ കൊള്ളയടിക്കൽ, കടകൾ തകർക്കൽ ഉൾപ്പെടെ വ്യാപകമായ സംഭവങ്ങളിലേക്ക് അക്രമം നീങ്ങുകയാണ്. പ്രതിഷേധക്കാർ ബാങ്കുകൾ കൊള്ളയടിക്കുകയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാറുകൾ കത്തിക്കുകയും ചെയ്തു. ഒരൊറ്റ രാത്രി കൊണ്ട് 667 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് ആഭ്യന്തരമന്ത്രി ജെറാൾ ഡാർമനിൻ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് യോഗി മാതൃകയിലുള്ള ക്രമസമാധാന പാലനം ഫ്രാൻസിൽ വേണം എന്ന ആവശ്യം ഇപ്പോൾ ശക്തമാകുന്നത്. അതെന്ത് തന്നെയോ ആയിക്കൊള്ളട്ടെ, എന്തായാലും യോഗിയുടെ ക്രമസമാധാന പാലനം അത് വളരെ വ്യത്യസ്തമായ ഒരു ക്രമസമാധാന പാലനമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുള്ള സകല സംസ്ഥാനങ്ങളിലും എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം ആ ഒരു തരത്തിലുള്ള ഭരണ സംവിധാനമാണ്, ഒരു ആഭ്യന്തര സംവിധാനമാണ്, ഒരു ക്രമസമാധാന പാലനമാണ് വരേണ്ടത് എന്ന ആവശ്യം എല്ലാവർക്കും വളരെയധികം അറിയുന്നതും പലരും അംഗീകരിക്കപ്പെടുന്ന ഒരു ആവശ്യവും തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.